എന്തൊരുക്കോ അജയ്, ഇത് ഒരുങ്ങാൻ നിന്നല്ല, ക്യാമറ ഇവിടെ വെച്ച് ഓർമ്മയില്ല, തപ്പിയെടുക്കാൻ സമയമെടുത്തു. ഒക്കെ ക്യാമറയിൽ പകർത്തണം, കുഞ്ഞു പറഞ്ഞ ഫോട്ടോ കുഞ്ഞിനെ കാണിക്കേണ്ടതാണേ. അച്ഛാ പോവാട്ടോ. അങ്ങനെ പറയില്ലേ മോളെ, പോയിട്ട് വരാമെന്ന് പറയേ. ഇവള് ജീവനോടെ തിരികെ വരാൻ പോണില്ല, പറം പറ്റിയ വാക്കായിരിക്കും അത്. സമയം കളയണ്ട. ചേട്ടാ ഒന്ന് തുറന്നേ. രാജേശ്വരി മാഡം എത്ര നന്നായിട്ടാണ് അഭിനയിക്കുന്നത്. സ്വന്തം മരുമകളെ കൊല്ലാൻ കൊണ്ടുപോവുക, അതിന്റെ ഒരു പതർച്ചയും ആ മുഖത്തില്ല. ഇത്രയും നീചയായ ഒരു സ്ത്രീയെ ഞാൻ ഈ ഭൂമിയിൽ വേറെ കണ്ടിട്ടില്ല. ഗോവയിലേക്ക് പോകേണ്ട നമ്മളാ ഈ ബീച്ചിൽ ചുറ്റിക്കറങ്ങുന്ന. ഗോവയെ കുറിച്ച് ഇനി മിണ്ടി പോകരുത്. ഇവിടെ എന്താ കുഴപ്പം, നല്ല രസമുണ്ട് അല്ലേ കല്യാൺ? അതെ, ഇവിടെ വേറെ ഒരുപാട് ബീച്ചുണ്ട്, നമുക്ക് എല്ലാ ബീച്ചിലും പോണം. അവളുടെ ഒരു ഉത്സാഹം കണ്ടില്ലേ. എക്സ്ക്യൂസ് മീ മാഡം, റൂം വേണമെങ്കിൽ ചെറിയ റെന്റിന് തരാം, നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടലുണ്ട്, പ്യാരി ഹോട്ടൽ, വേണമെങ്കിൽ വന്നു നോക്കാം. ഏയ് നിർത്ത്, വേണ്ട. ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയുള്ള 4-സ്റ്റാർ റിസോർട്ടിലാണ് ഇപ്പൊ താമസിക്കാൻ പോകുന്നത്. നല്ല ഫുഡും മറ്റുമൊക്കെ അവിടെ ഉണ്ട്. നിങ്ങളുടെ ലോക്കൽ ഫുഡും താമസവും ഒന്നും ഞങ്ങൾക്ക് വേണ്ട. റൂം റെന്റ് കുറച്ച് തരാത്രേ, ഞങ്ങളൊക്കെ ആരാണെന്ന് തനിക്കറിയാവോ? അമ്മേ എന്താ ഇത്? സോറി, നിങ്ങൾ പോക്ക്. അയാളുടെ ഒരു റൂം. എന്റെ അമ്മേ, ആളുകൾ ഇവിടേക്ക് വരുന്നത് റിലാക്സ് ചെയ്യാനും ചില്ല് ചെയ്യാനൊക്കെയാ. ഇനിയുള്ള രണ്ട് ദിവസം സമ്പന്നയായ ബിസിനസ് വുമൺ ആയ രാജേശ്വരി ദേവി ആവാതെ വെറും രാജേശ്വരി ആയി കഴിയാൻ നോക്ക്. ശരി, ഇനി ഞാൻ വെറും രാജേശ്വരി അമ്മയായിട്ട് അങ്ങ് കഴിഞ്ഞോളാമേ. ആ പിന്നെ എന്നെ കുറച്ച് സമയം നിങ്ങൾ തനിയെ വിട്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഭാര്യമാരോടൊപ്പം പോയി എൻജോയ് ചെയ്തിട്ട് വാ.
ഞാൻ ഇവിടെ തന്നെ ഇരുന്നോള. താങ്ക്സ് അമ്മേ. സ്വാതിവ. നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ചെല്ലേ. ചെല്ലേ. അമ്മ കുറെ ശ്രമിച്ചിരുന്നു എന്നെ നീന്തൽ പഠിപ്പിക്കാൻ, പക്ഷെ നടന്നില്ല. അയ്യേ, എന്റെ സീത തന്നെയാണോ ഈ പറയുന്നേ? വലിയ ധീരയായ ആളല്ലേ, എന്നിട്ട് വെള്ളം കാണുമ്പോ പേടി. കളിയാകാതോ? നീ ആസ്വദിക്ക് നന്നായിട്ട്. നീ ലോകം വിട്ട് പെട്ടെന്ന് തന്നെ പോവേണ്ടി വരും. നിന്റെ ഭർത്താവിനോടൊപ്പം നീ സന്തോഷിക്ക്. നിന്റെ ഈ സന്തോഷത്തിന് ഇനി അല്പായുസം മാത്രം. തന്റെ ഈ കളി കണ്ട തോന്നും താൻ ആദ്യമായിട്ട് കടല് കാണുന്നെന്ന്. എനിക്ക് കടല് ഭയങ്കര ഇഷ്ടാ. മുമ്പ് സ്കൂളില് പഠിക്കുമ്പോ ഗോവയിലേക്ക് കുട്ടികളുടെ ടൂറ് പോരുന്നു. എനിക്ക് പോവാൻ കഴിഞ്ഞില്ല. കാശ് തന്നെയായിരുന്നു പ്രശ്നം. വളരെ കഷ്ടപ്പെട്ട എന്റെ ചേച്ചി എന്റെ സ്കൂൾ ചെലവുകൾ നടത്തിയിരുന്നത്. ഗോവയില് ടൂറ് പോയി വന്ന കുട്ടികള് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോ ഗോവയിൽ പോണെന്ന് എനിക്കും കൊതിയായി. ഗോവയിൽ പോണെന്ന് പറഞ്ഞ് ഞാൻ കൊറേ കരഞ്ഞു. അപ്പ ചേച്ചി ഇവിടെ അടുത്തുള്ള ഒരു ബീച്ചിൽ കൊണ്ടുപോയി എന്നെ. എന്നിട്ട് പറഞ്ഞു ഇതാണ് നമ്മുടെ ഗോവ എന്ന്. ഞാൻ ആദ്യമായിട്ട് കടല് കാണുന്നത് അന്നാ. നമുക്ക് ഗോവയിൽ പോവാം. കുഞ്ഞു പറക്കട്ടെ. പഴയതുപോലല്ല. ഇപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. സ്വാതി എന്താഗ്രഹിച്ചാലും അത് കിട്ടും. തന്റെ കണ്ണെന്നറിയാൻ ഞാൻ അനുവദിക്കില്ല. എനിക്കത് അറിയാ ജയ്. എനിക്കിപ്പോ മറ്റൊരു ആഗ്രഹവും ഇല്ല. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ദൈവം തന്നാ മതി. അത് മാത്രം ഇപ്പൊ എന്റെ ആഗ്രഹം. അത് മാത്രം. നമ്മുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ് നമ്മുടെ കുഞ്ഞാണ്. കുഞ്ഞിനു വേണ്ടിയാ നമ്മൾ ഈ ട്രിപ്പ് തന്നെ നടത്തിയത്. ബേബി മൂൺ ട്രിപ്പ്.
നീ കണ്ണു നനച്ച് അതിന്റെ സന്തോഷം കളയണ്ട കേട്ടോ. സന്തോഷം കളയാനോ? വാ. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? താൻ എന്റെ കൂടെ കടലിലേക്ക് ഇറങ്ങി വാ. എനിക്ക് വെള്ളം പേടിയാണെന്ന് പറഞ്ഞില്ലേ? നീന്താനും അറിയില്ല, കല്യാണം ഇറങ്ങിക്കോ, ഞാൻ ഇവിടെ നിന്നോളാം. എന്തിനാ താൻ പേടിക്കുന്നേ? എനിക്ക് നീന്താൻ അറിയാം, ഞാനില്ലേ കൂടെ. എന്നാലും എന്താ, തനിക്ക് എന്നെ വിശ്വാസമില്ലേ? എനിക്ക് എന്നേക്കാൾ കൂടുതൽ വിശ്വാസം കല്യാണിനെയാ. അപ്പോ ഞാൻ തന്റെ കൂടെ ഉള്ളപ്പോ ഒരു ആപത്തും തനിക്ക് സംഭവിക്കില്ല. താമ്പ ദേ, കടലിലെന്നല്ല കരയിലും താൻ സുരക്ഷിതയാ. ഒരു ആപത്തും തനിക്ക് സംഭവിക്കില്ല. എന്റെ സീതയുടെ കൂടെ എന്നും ഞാനുണ്ടാവും. പിന്നെ തനിക്ക് മാത്രം എങ്ങനെ ആപത്തുണ്ടാവും? ഞാനേ എന്റെ ഒരു ആഗ്രഹം പറയട്ടെ. ഇവിടെ ഒരു ബീച്ച് ഹൗസ് വാങ്ങി താമസമാക്കാം. കുഞ്ഞു പറന്ന എന്നും കുഞ്ഞിനോടൊപ്പം ഇവിടെ ചില്ലിയാം. എന്തൊരു മടിയനാ അജയ്. ദേ അച്ഛനാവാൻ പോകുന്നു, എന്നിട്ടും സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല. എനിക്കൊരിക്കലും മാറ്റം ഉണ്ടാവില്ല, ഞാൻ മാറിയല്ലേ, അത് പ്രോബ്ലം ആവും. എന്തുകൊണ്ട്? സ്വാതിയെ സ്നേഹിച്ച അജയ് മടിയനായിരുന്നു. എനിക്കിനി മാറ്റം വന്ന താമ്പിനെ എന്നെ സ്നേഹിച്ചില്ലെങ്കിലോ? ആ പേടി കൊണ്ട ഞാൻ മാറാത്തെ. ഇങ്ങനൊരു സൂത്രശാലി ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുന്നോണ്ടില്ലേ. ആ കഴിഞ്ഞില്ലേ? ഏയ് തുടങ്ങിയതേ ഉള്ളൂ, ഇവിടെ അങ്ങോട്ട് പോവാൻ തോന്നുന്നില്ല. ഇവിടെ എത്തിയപ്പോ ഞങ്ങള് കൂടുതൽ ചെറുപ്പമായതുപോലെ തോന്നു. എന്നാലേ രണ്ടുപേരും കൂടി കുട്ടികളെ പോലെ ഓടിക്കളിക്ക്. ഞാൻ റിസോർട്ടിലുണ്ടാവും, നിങ്ങൾ അങ്ങോട്ട് പിന്നീട് വന്നാ മതി. അമ്മ എന്തിനാ ഇപ്പൊ റിസോർട്ടിൽ പോകുന്നത്? എനിക്ക് കുറച്ച് മെയിലൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. എന്റെ അമ്മ ഇവിടേക്ക് വന്ന് എൻജോയ് ചെയ്യാനാ? ഓഫീസിലെ കാര്യങ്ങൾ മൂർത്തി ഞങ്ങൾ നോക്കോളൂ. അതെ, ബേബി മൂൺ ആഘോഷിക്കാനല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് അമ്മയുടെ മനസ്സിൽ കമ്പനിയും ജോലിക്കാരിയും ഒക്കെ തന്നെയാ. ഓക്കെ, നിങ്ങൾ എൻജോയ് ചെയ്യേ, ഞാൻ റിസോർട്ടിലുണ്ടാവും. എവിടെയൊക്കെ ചെന്നാലും അമ്മക്ക് ജോലി ഉപേക്ഷിക്കാൻ കഴിയില്ല, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കെന്തോ ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സ് മറ്റെവിടെയോ ആണ്. അമ്മയുടെ മനസ്സ് കമ്പനിയില്ല, ശരീരം എവിടെയും. അത് വിടെ, അമ്മ ജോലിയിടെ, നമ്മളിവിടെ എൻജോയ് ചെയ്യുന്നു. അവരെവിടെ? ബീച്ചിലുണ്ട്, കുറച്ച് കഴിയുമ്പോ അവരിവിടെ എത്തും. ഈ റിസോർട്ടിന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ നിങ്ങൾ പഠിച്ചോ? പഠിച്ചു, അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇങ്ങോട്ട് നേരത്തെ വന്നത്. മൂർത്തിയിലൂടെയാണ് ഞാൻ ജയശങ്കറിനെ പരിചയപ്പെട്ടത്. ഏറ്റെടുക്കുന്ന ജോലി താൻ എങ്ങനെ പൂർത്തിയാക്കുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ വൻതുക പ്രതിഫലം തന്ന് ഈ ദൗത്യം നിങ്ങളെ തന്നെ ഏൽപ്പിച്ചത്. അഡ്വാൻസും തന്നു, ബാക്കി തുക കൃത്യം നിങ്ങൾ നടത്തിയതിനു ശേഷം തരും. ഏറ്റെടുത്ത പണി ഞാൻ ഒരിക്കലും പൂർത്തിയാക്കാതിരുന്നിട്ടില്ല. കൊല്ലപ്പെടേണ്ടവൾ ഇവിടെ എത്തിയാൽ മാത്രം മതി, ഞാൻ തീർത്തിരിക്കും. ഗുഡ്.
ഇവളെയാണ് കൊല്ലേണ്ടത്. മാറിപ്പോവരുത്. കൂടെ എന്റെ ഇളയ മരുമകളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് പരിചയപ്പെടുത്തുന്നത്. എനിക്കറിയാം, മൂർത്തി ഫോട്ടോ തന്നിട്ടുണ്ടല്ലോ. സീതയുടെ രൂപം എന്റെ മനസ്സിലുണ്ട്. ഇപ്പോ ആ രൂപം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. കൃത്യം നടത്തുന്നതുവരെ അങ്ങനെ തന്നെയായിരിക്കും. സീതയെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടണം. അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നാൽ മാത്രം മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. രണ്ട് ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. അതിനിടയിൽ സീതയെ നിങ്ങൾ കൊന്നിരിക്കണം. തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അവൾക്ക് ആയുസ്. പാവം, എന്തറിയുന്നു. അമ്മ എന്താ പുറത്തേക്കുന്നത്? ചുമ്മാ ഈ റിസോർട്ടും പരിസരവും ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. മെയിൽ ചെക്ക് ചെയ്തോ? ചെയ്തു. എങ്ങനെ, റിസോർട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളി. പുറത്ത് അടിപൊളി തന്നെയാ, ഇനി അകത്തെ കാര്യം നോക്കിയിട്ട് പറയാം. അകത്തും ഗംഭീര, ഇഷ്ടമായോണ്ടല്ലേ ഞാൻ ഇവിടെ തന്നെ ബുക്ക് ചെയ്ത്. ബാഗൊക്കെ റൂമിൽ വെച്ചിട്ട് വാ, നമുക്ക് കോഫി കഴിക്കാം. ഞാൻ റെസ്റ്റോറന്റിൽ ഉണ്ടാവും. കോഫി മുറിയിൽ കിട്ടില്ലേ? പിന്നെന്തിനാ റെസ്റ്റോറന്റിൽ പോകുന്നേ? നീ വരുന്നില്ലെങ്കിൽ വേണ്ട. സീത വരണം കേട്ടോ അമ്മയ്ക്കൊരു കൂട്ടിന്. വരാം. സീതേച്ചി വരുന്നുണ്ടെങ്കി പിന്നെ കല്യാണം വരാതിരിക്കോ? അവരിനി കൈ വിടില്ല. അമ്മ കണ്ടോ? അമ്മ റെസ്റ്റോറന്റ് വെയിറ്റ്, ഞങ്ങൾ പെട്ടെന്ന് വരാം. ശരി. അവൻ അവളുടെ കൈ വിടും, അവളെ ഒറ്റയ്ക്ക് കിട്ടും. അതിനുള്ള അവസരം ഉണ്ടാക്കും ഈ രാജേശ്വരി. റൂമൊക്കെ കൊള്ളാല്ലേ. സത്യത്തിൽ എനിക്ക് ചിരിയാ വരുന്നത്. വിദേശത്തെ ടൂറ് പോയത് പോലെയാണ് നമ്മൾ എല്ലാവരും. സ്വന്തം നാട്ടിൽ തന്നെയുള്ള ബീച്ചും റിസോർട്ടും ആണെന്നുള്ള കാര്യം നമ്മൾ മറന്നു.
അജയിന്റെയും സ്വാതിയുടെയും സന്തോഷത്തിന് വേണ്ടി വന്നതല്ലേ. എവിടെയായാലും മനസ്സിൽ സന്തോഷം നിറയണം, അത്രേ ഉള്ളൂ. അതാണ് ഏട്ടം പറഞ്ഞതാണ് ശരി, മനസ്സിൽ സന്തോഷം നിറയണം. ഞാൻ എത്രയോ പ്രാവശ്യം സുഹൃത്തുക്കളായിട്ട് ഇവിടെ വന്ന, പക്ഷെ അന്നൊന്നും കുടുംബത്തോടൊപ്പം വന്നതിന്റെ സന്തോഷം കിട്ടിയിട്ടില്ല. അത് ശരിയാ, സ്വാതി അടുത്തുള്ളപ്പോഴുള്ള അത്ര സന്തോഷം എനിക്ക് ഇവിടെ ഇല്ലാത്തപ്പോ കിട്ടാറില്ല. അപ്പൊ ഞാനോ? സോറി, എന്റെ കല്യാണം സ്വാതിയും അടുത്തുള്ളപ്പോഴുള്ള അത്ര സന്തോഷം ഇവരില്ലാത്തപ്പോ എനിക്ക് കിട്ടാറില്ല. എല്ലാരും അങ്ങനെ തന്നെയാ. താൻ അടുത്തില്ലാതിരിക്കുന്നത് എനിക്കിപ്പോ സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പൊ ഞാൻ മരിച്ചു പോയാലോ? കല്യാൺ ജീവിക്കില്ലേ? കല്യാൺ ഇവിടെ നിന്ന് ഐ ലവ് യു സീത എന്ന് ഉറക്കെ വിളിച്ചു പറയും. ഐ ലവ് യു സീത, ഐ ലവ് യു സീത.